ഇത്ര അധികം മീൻ കൂട്ടിയിട്ട് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതേവരെ ചോറ് കഴിച്ചില്ല കേട്ടാ. അതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇവിടുന്ന് കഴിച്ച ഓരോ മീനും ഉണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കഴിച്ചു നോക്കിയത് ഈ കാളാഞ്ചിയായിരുന്നു. അതിന് ശേഷം ചോറിലോട്ട് ലേശം മീൻകറിയാട് വെച്ചിട്ട് കുഴച്ചാട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ നെയ്മീൻ്റെ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ ഒന്ന് പതുക്കെ പിടിച്ച് ഞെക്കിയ ശേഷം ഇതാ ഈ ചോറിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തെ. എന്നിട്ട് വാരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയിട്ടാ ആ നെയ്മീൻ ഉണ്ടല്ലോ, നല്ല സൂപ്പർ ഫ്രഷ് ആയിരുന്നേ. അതിനുശേഷവും ചെമ്മീൻ അയച്ചു നോക്കി, അതിൽ കുരുമുളക് ചെമ്മീനായിരുന്നു താരം, മറ്റേ ചുവപ്പ് ചെമ്മീൻ അത്ര പോരേനുവേ. പിന്നെ കഴിച്ച മാന്തൽ പൊരിച്ചത് അടിപൊളിയായിരുന്നു. അതിനുശേഷം കഴിച്ച് ഈ കാന്താരി കൂന്തൽ ഒരു രക്ഷയില്ല കേട്ടാ. പിന്നെ പതുക്കി ഇങ്ങനെ ഇളക്കി എടുത്ത് കഴിച്ച് ഈ കരിമീൻ പൊരിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ മീൻ പൊരിച്ചതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വെറുതെ കുറേ മസാല ഒന്നും തേച്ച് പിടിപ്പിക്കുന്നില്ലേ, ആ മീനിൻ്റെ ഒരു ഫ്ലേവറിന് അങ്ങനെ തന്നെ അവിടെ എടുത്ത് പിടിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് പോനിക്കര കുസീന. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ചിറ്റൂർ റോഡ് രാജാജി റോഡിൻ്റെ അടുത്താണ്. അപ്പോൾ ശരി.